മക്തി തങ്ങൾ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് മക്തി തങ്ങളുടെ ജനന സ്ഥലം പൊന്നാനിക്കടുത്ത് വെളിയങ്കോട് എവിടെയാണ് പൊന്നാനിക്കടുത്തുള്ള വെളിയങ്കോട്ടാണ് അദ്ദേഹം ജനിച്ചത് മാതാപിതാക്കൾ സയ്യിദ് അഹമ്മദ് തങ്ങൾ ആരിഫ ബീവി ആരൊക്കെയാണ് സയ്യിദ് അഹമ്മദ് തങ്ങൾ ആരിഫ ബിവി എന്നിവരാണ് മക്തി തങ്ങളുടെ മാതാപിതാക്കൾ അപ്പൊ ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിയേഴിൽ പൊന്നാനിക്കടത്ത് വെളിയങ്കോട്ട് സയ്യിദ് അഹമ്മദ് തങ്ങളുടെയും ആരിഫ ബീവിയുടെ മകനായിട്ട് മക്തി തങ്ങൾ ജനിച്ചു ഇനി അദ്ദേഹത്തിന്റെ ജോലി എന്തായിരുന്നു ബ്രിട്ടീഷ് സർക്കാരിന് കീഴിലെ എക്സൈസ് ഇൻസ്പെക്ടർ ആയിരുന്നു അദ്ദേഹം എന്തായിരുന്നു ബ്രിട്ടീഷ് സർക്കാരിന് കീഴിലെ എക്സൈസ് ഇൻസ്പെക്ടർ ആയിരുന്നു അദ്ദേഹം കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ മുൻഗാമി മാതൃഭാഷയുടെ പോരാളി എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തി ആരാണ് മക്തി തങ്ങൾ എങ്ങനെയൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത് കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ മുൻഗാമി പിതാവല്ല കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ മുൻഗാമി എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം മാതൃഭാഷയുടെ പോരാളി എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ വിശേഷങ്ങൾ വന്നതെന്ന് നോക്കാം മുസ്ലിം സമുദായത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പോരാടിയത് കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ മുൻഗാമി എന്ന് വിളിക്കാൻ കാരണം മാത്രമല്ല മുസ്ലിം സമുദായത്തിൽ നിന്നും മാതൃഭാഷയ്ക്ക് വേണ്ടി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഉയർന്ന ഏറ്റവും വലിയ ശബ്ദം മക്തിത്വങ്ങളുടേതായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ മാതൃഭാഷയുടെ പോരാളി എന്ന് വിളിക്കാനായിട്ട് കാരണം അപ്പൊ മുസ്ലിം സമുദായത്തിൽ നിന്നും ആദ്യമായി മാതൃഭാഷാവാദം അതായത് നമ്മുടെ ഭാഷ മലയാളമാണ് എന്നുള്ള വാദം ആദ്യമായിട്ട് ഉന്നയിച്ചത് മക്തി തങ്ങളായിരുന്നു കേരളീയ മുസ്ലിങ്ങളുടെ മാതൃഭാഷ മലയാളമായിരുന്നെങ്കിലും പക്ഷെ എഴുതാൻ ഉപയോഗിച്ചിരുന്നത് അറബി മലയാളം എന്ന അറബി ലിപിയാണ് മലയാളത്തിൽ പുസ്തകം എഴുതുകയും പ്രകാശനം ചെയ്യുകയും ചെയ്ത ആദ്യ മുസ്ലിം എന്നറിയപ്പെടുന്നത് മക്തി തങ്ങളാണ് എങ്ങനെയാണ് മലയാളത്തിൽ പുസ്തകം എഴുതുകയും അത് പ്രകാശനം ചെയ്യുകയും ചെയ്ത ആദ്യത്തെ കേരളത്തിലെ മുസ്ലിം മുസ്ലിംമാരാണ് മക്തി തങ്ങളാണ് മലയാള ലിപിയിൽ എഴുതിയ കേരളീയ മുസ്ലിമിന്റെ ആദ്യ ഗ്രന്ഥം ഏതാണ് കഠോര കുടാരമാണ് അപ്പൊ എന്താണ് കഠോര കുടാരം ആരെഴുതിയതാണ് മക്തി തങ്ങൾ എഴുതിയതാണ് മലയാള ലിപിയിൽ എഴുതിയ കേരളീയ മുസ്ലിമിന്റെ ആദ്യ ഗ്രന്ഥമാണത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അത് പുറത്തിറങ്ങിയത് അത് അദ്ദേഹത്തിന്റെ തങ്ങളുടെ ആദ്യത്തെ കൃതിയാണ് എന്ത് കഠോര കുടാരം മക്തി തങ്ങളുടെ ആദ്യ കൃതി ഏതാണ് കഠോര കുടാരം മക്തി തവങ്ങൾ രചിച്ച മുഹമ്മദ് നബിയുടെ ജീവചരിത്രത്തിന്റെ പേര് നബി നാണയം എന്താണ് നബി നാണയം ആരാണ് രചിച്ചത് മക്തി തങ്ങളാണ് രചിച്ചത് എന്താണ് അതിന്റെ പ്രത്യേകത മുഹമ്മദ് നബിയുടെ ജീവചരിത്രത്തിന്റെ പേരാണ് നബി നാണയം മുഹമ്മദ് നബിയെ പ്രവാചകനായി ചിത്രീകരിച്ച് മക്തി തങ്ങൾ എഴുതിയ കൃതി ഏതാണ് പാർക്കളിത പോർക്കളം എന്താണ് പാർക്കളിത പോർക്കളം അപ്പൊ മുഹമ്മദ് നബിയെ പ്രവാചകനായി എഴുതിയത് പാർക്കളിത പോർക്കളവും മുഹമ്മദ് നബിയുടെ ജീവചരിത്രത്തിന്റെ പേര് നബി നാണയം എന്നാണ് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുന്നത് അദ്ദേഹം ഇച്ചിരി പ്രാസം ഒപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾക്കൊക്കെ പേരിട്ടിരിക്കുന്നത് കഠോര കുടാരം പാർക്കളിത പോർക്കളം നബി നാണയം അങ്ങനെ അപ്പൊ ഓർക്കാനായിട്ട് വളരെ എളുപ്പമാണ് ഓർക്കാൻ വേറൊരു ഇപ്പോൾ നബി നാണയത്തിൽ എല്ലാത്തിലും ഞായുണ്ട് അല്ലെ നബി നാണയം പിന്നെ ബീടെ ഇനി പ്രവാചകനായിട്ട് ചിത്രീകരിച്ചത് പാർക്കളിത പോർക്കളത്തിലെ പായുണ്ട് ഖുറാൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യണമെന്ന് ആദ്യം ആവശ്യപ്പെട്ട മുസ്ലിം നവോത്ഥാന നായകൻ മക്തിത്തങ്ങൾ മുസ്ലിം സമുദായത്തിൽ നിലനിന്നിരുന്ന നേർച്ച എന്ന മൃഗബലി സമ്പ്രദായത്തെ ശക്തമായി എതിർത്ത നവോത്ഥാന നായകൻ മക്തിത്തങ്ങൾ മുസ്ലിം വിഭാഗത്തിന്റെ നവീകരണത്തിന് ശരിയായ രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് മാർഗം എന്ന് അഭിപ്രായപ്പെട്ടത് മക്തങ്ങൾ മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനായി ആദ്യമായി മുൻകൈയ്യെടുത്ത വ്യക്തി അതും മക്തത്വങ്ങൾ അപ്പൊ ഇത് നമ്മളൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാം ഖുറാൻ ആദ്യമായി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാൻ ആവശ്യപ്പെട്ട മുസ്ലിമും അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിലുണ്ടായിരുന്ന നേർച്ച എന്ന മൃഗബലി സമ്പ്രദായത്തെ എതിർത്തതും ഇനി മുസ്ലിങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് മത നവീകരണത്തിന് ആവശ്യമെന്ന് അഭിപ്രായപ്പെട്ടതും മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനായി ആദ്യമായി മുൻകൈയ്യെടുത്തതും ആരാണ് മക്തി തങ്ങളാണ് അപ്പൊ ഇത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അത് നന്നായി നിങ്ങൾ ഓർത്തു വെക്കണം ഇനി അടുത്തത് മുഹമ്മദീയ സൊസൈറ്റി അഥവാ മുഹമ്മദീയ സഭ രൂപീകരിച്ചത് ആരാണ് മക്തി തങ്ങളാണ് അപ്പോൾ അത് പി എസ് സിക്ക് ചോദിക്കുന്ന ചോദ്യമാണ് മുഹമ്മദീയ സൊസൈറ്റി അത് രൂപീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതില് കണ്ണൂർ ആസ്ഥാനമായിട്ടാണ് രൂപീകരിച്ചത് അപ്പോൾ മുഹമ്മദീയ സഭ രൂപീകരിച്ചത് ആരാണ് മക്തി തങ്ങളാണ് ഇസ്ലാമിക് ട്രാക്ട് എന്ന തോലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തി മക്തി തങ്ങൾ എന്നാണ് മക്തി തങ്ങൾ അത് പി എസ് സിയുടെ വജ്ര ജൂബിലി പതിപ്പില് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഇസ്ലാമിക് ട്രാക്ട് എന്ന പേരിൽ മക്തി സായാഹ്ന പത്രങ്ങളില് എഴുതിയിരുന്നു മക്തിത്വങ്ങൾ ആരംഭിച്ച സായാഹ്ന പത്രം തുർക്കി സമാചാരം എന്താണ് തുർക്കി സമാചാരമാണ് മക്തിത്വങ്ങൾ ആരംഭിച്ച സായാഹ്ന പത്രം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് ഈ പത്രം ആരംഭിച്ചത് കേരളത്തിലെ ആദ്യ അറബി മലയാളം പ്രസിദ്ധീകരണം അഥവാ അറബി മലയാളം പത്രം ഏതാണ് തുഫാത്തുൽ അഹ്യാർ വ ഹിതായുൾ അസാർ എന്താണ് അഹ്യാർ വാ ഹിദായത്തുൽ അസാർ എന്നാണ് കേരളത്തിലെ ആദ്യ അറബി മലയാളം പത്രം ഇനി മക്തിത്തങ്ങൾ രചിച്ച യാത്രാ വിവരണ ഗ്രന്ഥം നമ്മുടെ സഞ്ചാരം അപ്പൊ നമ്മുടെ സഞ്ചാരം എന്നത് എന്താണ് യാത്രാ വിവരണ ഗ്രന്ഥമാണ് അത് ആരാണ് എഴുതിയത് മക്തിത്തങ്ങളാണ് എഴുതിയത് ഇനി പരോപകാരി സത്യപ്രകാശം എന്നീ മലയാള മാസികകൾ ആര് പ്രസിദ്ധീകരിച്ചവയാണ് ൾ അപ്പൊ അദ്ദേഹം ആരംഭിച്ച സായാഹ്ന പത്രം ഏതാണ് തുർക്കി സമാചാരം ഇനി അറബി മലയാളത്തില് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ് തുഫത്തുൾ അഹ്യാർ മക്തിത്വങ്ങളുടെ സഞ്ചാരകൃതി ഏതാണ് നമ്മുടെ സഞ്ചാരം ഇനി പരോപകാരി സത്യപ്രകാശം എന്നീ പറയുന്ന മാസികകളാരാണ് അദ്ദേഹത്തിന്റെ മക്തിത്വങ്ങളുടെ അപ്പൊ ഈ നാല് കാര്യങ്ങളും കൂടി കൃത്യമായിട്ട് നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിച്ചു വെക്കണം ഇനി നമുക്ക് മക്തിത്വങ്ങളുടെ കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം അദ്ദേഹം അറബി മലയാളത്തിലും മലയാള ലിപിയിലും കൃതികൾ എഴുതിയിട്ടുണ്ട് അത് നമുക്ക് തരം തിരിച്ചു പഠിക്കാം കഠോര കഠോരകുടാരം കഠോര വജ്രം സത്യദർശിനി മൂസക്കുട്ടിയുടെ മൂക്കുകുത്തി ധംബാചാര വിചാരി ഇസ്ലാം വാള് ദൈവവാള് പാലില്ലാ പായസം മുസ്ലിം ജനവും വിദ്യാഭ്യാസവും സ്വർഗത്തിലേക്ക് വഴികാട്ടി ക്രിസ്തുവോ പൗലോസോ ഇതൊക്കെ മലയാളത്തിൽ അദ്ദേഹം രചിച്ച കൃതികളാണ് ഇനി അറബി മലയാളത്തിൽ അദ്ദേഹം രചിച്ചവ മരുമക്കത്തായം മു അലിമുൽ ഇഖ്വാൻ തസ്ലീമുൽ ഇഖ്വാൻ എന്നിവയാണ് അപ്പൊ മരുമക്കത്തായം അറബി മലയാളത്തിലാണ് മലയാളത്തിലല്ല അപ്പൊ അതിലൊരു കൺഫ്യൂഷൻ വേണ്ട ചിലപ്പോൾ പി എസ് സി പ്രസ്താവന രീതിയിലുള്ള ചോദ്യം ചോദിക്കാം മരുമക്കത്തായം മലയാളത്തിൽ എഴുതിയ മക്തി തങ്ങളുടെ കൃതിയാണെന്ന് പക്ഷെ അത് തെറ്റായ പ്രസ്താവനയാണ് കാരണം എന്താണ് മലയാളത്തിലല്ല അറബി മലയാളത്തിലാണ് അത് രചിച്ചത് മക്തി തങ്ങൾ അന്തരിച്ച വർഷം ആയിരത്തി എന്നാണ് പന്ത്രണ്ട് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് മക്തിത്തങ്ങൾ മരണപ്പെട്ടത് അദ്ദേഹം മന്ദരിച്ചത് എവിടെ വെച്ചാണ് ഫോർട്ട് കൊച്ചിയിൽ വെച്ചാണ് എവിടെ വെച്ചാണ് ഫോർട്ട് കൊച്ചിയിൽ വെച്ചാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നത് കൽവാത്തി ജുമാ മസ്ജിദിലാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തെ കുറിച്ച് പഠിക്കാനുള്ളത് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്